കർത്താവിനും പുത്രനും പരിശുദ്ധ റൂഹായിരിക്കും സ്തുതി ആദ്യം മുതലെന്നുമെന്നേക്കും തന്നെ ആമേൻ മേൻ ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ ഒരു പ്രാവശ്യം കൂടെ എല്ലാവർക്കും നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ മസീഹാദും പുരാൻ്റെ പരിശുദ്ധവും പരിപാവനവുമായ തിരുനാമത്തിൽ സ്നേഹ വന്ദനം ഈ സമയം നമുക്കെല്ലാവർക്കും വളരെ ഭയാനകവും ഭീതിജന്യവും ആശങ്കാജനകവുമായ അന്തരീക്ഷമാണല്ലോ കോവിഡ് നയൻ്റീൻ എന്ന വൈറസ് ചൈനയിൽ നിന്ന് പുറപ്പെട്ട് ലോകം മുഴുവനും കീഴടക്കി നൂറുകണക്കിന് രാജ്യങ്ങളുടെ സ്വസ്ഥതയും സമാധാനവും കവർന്നെടുത്തിരിക്കണല്ലോ ഈ സമയം വരെ ഏകദേശം രണ്ടേകാൽ ലക്ഷത്തോളം ആളുകൾ ലോകത്ത് നിന്ന് ഈ വൈറസ് മുഖാന്തരം മരണത്താൽ മാറ്റപ്പെട്ടു കഴിഞ്ഞു ഏതാണ്ട് മുപ്പത്തഞ്ച് ലക്ഷത്തിലധികം ആളുകൾ രോഗത്തിൻ്റെ ബാധയാൽ വലഞ്ഞിരിക്കുന്നു ഒരു ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പ്രിയപ്പെട്ടവർ പലരും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ഈ രോഗത്തിൻ്റെ ഭയാനകത അനുഭവിച്ചിട്ട് അതിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളവരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രിയപ്പെട്ടവരെ കൈവിട്ടു പോയവരും ഒരുപക്ഷെ കേൾക്കുന്നുണ്ടാകാം പ്രിയപ്പെട്ടവർ ലോകം മുഴുവൻ വലിയ പ്രതിസന്ധിയിലൂടെ വലിയ കണ്ണുനീരിലൂടെ വലിയ കഷ്ടതയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ഒത്തിരി ആശങ്ക ദൈവമക്കളുടെ ഉള്ളിലുണ്ട് എന്നറിയാം ആശങ്കയിൽ ആശ്വാസം പകരുന്ന ഒരു ദൈവമുണ്ട് വചനം വളരെ ആഴമായി നമ്മൾ പഠിക്കുമ്പോൾ വ്യക്തമായി ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സങ്കീർത്തന പുസ്തകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ചോ ഒക്കെ വളരെ മനോഹരമായി വളരെ വ്യക്തമായി സങ്കീർത്തകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് നാൽപ്പത്തിയാറാമത്തെ സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ പാടി തുടങ്ങുന്നത് ഇങ്ങനെയാണ് ദൈവം നമ്മുടെ സങ്കേതവും നമ്മുടെ ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു ആ മീൻ കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് വീണ്ടും പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല എന്തുകൊണ്ടെന്നാൽ ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു ഈ നാളുകളിൽ ദൈവമക്കൾ എല്ലാവരും ആവർത്തിച്ച് ഹൃദയത്തിൽ ഉരുവിടേണ്ട സങ്കീർത്തന വചനങ്ങളാണിത് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു പ്രിയപ്പെട്ടവരെ ഈ കൊറോണ കാലത്ത് നമ്മളെല്ലാവരും വിശ്വസിക്കേണ്ട ആഴമേറിയ ഒരു പരമാർത്ഥമാണ് കേട്ടത് അവൻ നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത് തുണയാകുന്നു അവൻ്റെ മാറോട് ഒട്ടിച്ചേർന്നിരുപ്പാൻ അവനിൽ നിന്ന് ശക്തിയാർജിക്കാൻ അവൻ്റെ കരവലയത്തിനുള്ളിൽ ഒതുങ്ങുവാൻ അവൻ്റെ സംരക്ഷണം അനുഭവിക്കുവാൻ ഈ നാളുകൾ ദൈവമക്കൾക്ക് കഴിയണം ഒരമ്മ തൻ്റെ കുഞ്ഞിനെ അപകടവേളയിൽ തൻ്റെ മാറോട് ഒട്ടിച്ച് ചേർത്ത് ആശ്ലേഷിച്ച് പിടിക്കുന്നതുപോലെ സർവശക്തനായ ദൈവം ഈ നാളുകളിൽ തൻ്റെ വാത്സല്യ മക്കളെ മാറോട് ചേർത്ത് അണച്ച് പിടിക്കുകയാണ് അത് വിശ്വാസക്കണ്ണുകൊണ്ട് കാണുകയും അവൻ്റെ മാറിൽ പറ്റിച്ചാരികയും ചെയ്യണം തളർന്നു പോകരുത് ആശങ്കാകുലരാകരുത് അസ്വസ്ഥരാകരുത് നിരാശപ്പെടരുത് ഈ നാളുകളിൽ പല ആളുകളും വലിയ ഭയത്തിലും വലിയ ഭീതിയിലും പിടിപെട്ടിട്ട് നിരാശപ്പെട്ടു പോകുകയാണ് എനിക്കും ഈ രോഗം വരുമോ വന്നാലത് ഭയാനകമാകുമോ എൻ്റെ ജീവൻ എടുക്കപ്പെട്ടു പോകുമോ എന്നൊക്കെ ചിന്തിച്ച് പലരും ഈ നാളുകളിൽ സ്വയഹത്യക്ക് വരെ തയ്യാറാകുന്നു എന്നറിയുമ്പോൾ പലരും ഈ നാളുകളിൽ വിഷാദരോഗത്തിന് അടിമപ്പെടുന്നു എന്നറിയുമ്പോൾ ദൈവമക്കളെ വചനം വിശ്വസിക്കുക വചനത്തിലൂടെ ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന അമിത ബലം സ്വീകരിക്കുക തളർന്നു പോകരുത് വാടിപ്പോകരുത് വിശ്വാസത്തിൽ തീക്ഷ്ണതപ്പെടുക ദൈവകരങ്ങളിൽ ശക്തി ആർജിക്കുക അതേ അവൻ നമ്മുടെ സങ്കേതവും അവൻ നമ്മുടെ ബലവുമാണ് അവൻ നമ്മുടെ ഗോപുരമാണ് അവൻ ഉറപ്പുള്ള കോട്ടയാണ് അവൻ കുലുങ്ങാത്ത പാറയാണ് അവൻ ശാശ്വതമായ ആ സംരക്ഷണമാണ് അതുകൊണ്ട് അവനിൽ നമുക്ക് ആശ്രയമുള്ളത് കൊണ്ട് നാം കുലുങ്ങാതെ നിൽക്കേണ്ടവരാണ് അത് സംബന്ധിച്ച് വീണ്ടും നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ പാടിപ്പറയുന്നത് വളരെ മനോഹരമായ ഒരു ചിന്തയാണ് കർത്താവിൽ കർത്താവിലാശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു പർവ്വതങ്ങൾ എരിസുലേമിനെ ചുറ്റിയിരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ ഭക്തന്മാരെ ചുറ്റിക്കൊള്ളുന്നു എന്നാണ് മുൻപ് ഈ സന്ദേശം പല മേഖലകളിലൂടെ നിങ്ങളോട് പങ്കിട്ടിട്ടുള്ളതാണ് എന്നാലതൊന്ന് ചേർത്ത് വെച്ച് പറയുകയാണ് അതേ കർത്താവിൽ ആശ്രയിക്കുന്ന പറയും നാളുകൾ നമുക്ക് വേണ്ടത് കർത്താവിൽ ആശ്രയം കണ്ടെത്തുക എന്നുള്ളതാണ് സമ്പത്തിൽ ആശ്രയിച്ചിട്ട് ഈ കാലഘട്ടത്തിൽ പ്രയോജനമൊന്നുമില്ല ഒരു പരിധി വരെ ഈ ലോകത്തിൻ്റെ ശാസ്ത്രത്തിൽ ആശ്രയിച്ചിട്ട് പ്രയോജനമൊന്നുമില്ല മെഡിക്കൽ സയൻസ് ഈ ലോകത്തിന് ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല ദൈവകൃപയാൽ അല്ലാതെ ഈ ഔഷധത്തിന് മരുന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല ശാസ്ത്രം പകച്ചു നിൽക്കുന്ന ഒരു കാലമാണ് ഇത് എത്ര നാളുകൾ വേണ്ടി വരും മരുന്ന് കണ്ടുപിടിക്കാനെന്ന് അറിയില്ല മരുന്ന് കണ്ടുപിടിക്കുന്നതുവരെ വൈറസിനെ നിയന്ത്രിക്കാനാകില്ല അതൊരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പിന്നെ കൊടുങ്കാറ്റ് വേഗത്തിൽ പാറിപ്പറന്ന് പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ പ്രിയപ്പെട്ടവരെ ശാസ്ത്രത്തിൽ ആശ്രയം വയ്ക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഈ ലോകത്തിൻ്റെ സ്ഥാനമാനങ്ങളൊന്നും നമ്മൾ രക്ഷിക്കുന്നില്ല രാഷ്ട്രനേതാക്കന്മാർ പലരും വളരെ പ്രബലന്മാരാണ് പക്ഷേ അവർ കൈമലർത്തി നിൽക്കുകയാണ് അശ്രാന്ത പരിശ്രമം ചെയ്യുന്നുണ്ട് എന്ന് വരുമ്പോൾ തന്നെ അവർ പലപ്പോഴും നിസ്സഹായത പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ ലോകത്തിൻ്റെ നേതാക്കന്മാരിലോ ബലവാന്മാരിലോ ആശ്രയിച്ചിട്ട് കാര്യമില്ല സർവശക്തനായ ദൈവത്തിൽ തന്നെയാണ് ആശ്രയിക്കേണ്ടത് ചിലരെങ്കിലും ഈ നാളുകൾ ചോദിച്ചു എന്നിട്ട് ആ ദൈവം എവിടെ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവകരങ്ങളിൽ ജീവിതമേൽപ്പിച്ചു കൊടുക്കുക ദൈവ പദ്ധതിക്കായി പ്രാർത്ഥിച്ച് കാത്തിരിക്കുക ദൈവത്തിൻ്റെ ഇടപെടൽ തന്നെയാണ് ഇതിന് പരിഹാരമെന്ന് തിരിച്ചറിയുക ഇങ്ങനെ കർത്താവിൽ ആശ്രയിക്കുന്ന ആളുകളെ സംബന്ധിച്ച് സങ്കീർത്തകൻ പറഞ്ഞു വെച്ചത് എന്താണ് അവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു എന്നാണ് സിയോൻ പർവ്വതം എന്ന് പറയുന്നത് ഏരുസുലേൻ ദൈവാലയവും ദാവിയതിൻ്റെ പട്ടണവും പണിയപ്പെട്ടിരിക്കുന്ന കുന്നിൻ്റെ പേരാണ് സിയോൻ മല ഏരുസലേം പട്ടണം സ്ഥിതി ചെയ്യുന്നത് സിയോൺ കുന്നിൻ്റെ മുകളിലാണ് ആ സിയോൺ കുന്നിൻ്റെ പ്രത്യേകത അതിൻ്റെ നാല് ചുറ്റും മനോഹരമായ മലകൾ കോട്ട കെട്ടിയതുപോലെ നിൽക്കുകയാണ് കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും കോട്ട കെട്ടിയതുപോലെ മലകൾ ഉയർന്നു നിൽക്കുകയാണ് ഈ നാല് മലകൾക്ക് മധ്യേ സുരക്ഷിതമായി നിൽക്കുന്ന ഒരു പർവ്വതമാണ് സിയോൺ പർവ്വതം ആ സിയോനിലാണ് കർത്താവിൻ്റെ ആലയം കുടികൊള്ളുന്നത് ആ സിയോനിലാണ് രാജാവിൻ്റെ അരമന പണിയപ്പെട്ടിരിക്കുന്നത് ആ സിയോനിലാണ് ഇസ്രയേലിൻ്റെ കേന്ദ്രസ്ഥാനം അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത് ഈ സിയോനെ ആക്രമിച്ച് കീഴടക്കണമെങ്കിൽ നാലു ചുറ്റുമുള്ള മലകളെ ആക്രമിച്ച് കീഴടക്കണം ആദ്യം നാല് ചുറ്റുമുള്ള മലകളുടെ മുകളിൽ ഇസ്രയേലിൻ്റെ പടയാള കാവലുണ്ട് അവരെ എളുപ്പം കീഴടക്കുക സാധ്യമല്ല മുകളിൽ നിൽക്കുന്ന ഒരാളെ താഴെ നിൽക്കുന്ന ഒരാൾക്ക് അറ്റാക്ക് ചെയ്ത് തോൽപ്പിക്കാൻ അത്ര എളുപ്പമല്ല ഒന്ന് താഴെ നിൽക്കുന്നവർക്ക് മുകളിൽ നിൽക്കുന്നവരുടെ നിൽപ്പ് എങ്ങനെയെന്നറിയില്ല താഴെ നിന്ന് നോക്കുമ്പോൾ മുകളിലുള്ള കാഴ്ചകൾ പരിമിതമായിട്ടേ കാണാൻ കഴിയുകയുള്ളൂ പക്ഷെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴെ മുഴുവനും വളരെ മനോഹരമായി കാണാം താഴ്വരയിലൂടെ നീങ്ങുന്ന ഏതു ശത്രുവിൻ്റെയും ചെറു ചലനം പോലും മുകളിൽ നിന്ന് നിരീക്ഷണം നടത്തുന്ന പടയാളിക്ക് കണ്ടെത്താൻ കഴിയും വലിയ രാജ്യങ്ങളൊക്കെ കോട്ടകൾ പണിത് കൊത്തളങ്ങൾ പണിത് അതിൽ കാവൽക്കാരെ നിർത്തി ഗോപുര മുകളിൽ നിന്ന് കാവൽക്കാർ ദൂരദർശിനൂടെ പരിസരം വീക്ഷിച്ച് ചുറ്റുപാട് നിന്ന് വരുന്ന ശത്രുക്കളെ കണ്ടെത്തി തുരത്തി ഓടിക്കുന്നത് പോലെ മുകളിൽ നിൽക്കുന്നവർ എപ്പോഴും ബലമുള്ളവരാണ് അപ്പോൾ നാലു ചുറ്റും കോട്ട കെട്ടിയതുപോലെ നിൽക്കുന്ന മലകൾക്ക് മുകളിൽ കാവൽ നിൽക്കുന്ന ഇസ്രയേൽ പട്ടാളത്തിൻ്റെ കണ്ണു വെട്ടിച്ച് ശത്രുക്കൾക്കകത്ത് വരിക എളുപ്പമല്ലാത്തത് കൊണ്ട് സിയോൻ സുരക്ഷിതമാണ് എന്നാണ് പറഞ്ഞു വെച്ചത് സിയോനെ ഇപ്രകാരം കാവൽ ചെയ്യുന്ന ദൈവമാണ് പറയുന്നത് കർത്താവിൽ ആശ്രയിക്കുന്നവർ അതുപോലെ കാവൽ ചെയ്യപ്പെടുന്നവരാണ് അമീൻ ഉറപ്പായിട്ടും ദൈവം കാവൽ ചെയ്യുന്നവനാണ് അവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വത സമരാണ് ഈ ഒരു സുരക്ഷിതത്വം ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്യുമ്പോൾ നമ്മൾ എന്തിനെ കലങ്ങണം എന്തിന് കുലുങ്ങണം എന്തിനു തളരണം എന്തിന് പതരണം അതിനാവശ്യമില്ലല്ലോ പ്രിയപ്പെട്ടവരെ നമുക്ക് ബലപ്പെടുക തന്നെയാണ് ഈ നാളുകളിൽ കാമ്യമായിട്ടുള്ളത് അത് സംബന്ധിച്ച് വളരെ വ്യക്തമായി മുപ്പത്തി നാലാമത്തെ സങ്കീർത്തനത്തിലെ ഏഴാമത്തെ തിരുവചനത്തിൽ സങ്കീർത്തകൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അവിടെ പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയാണ് കർത്താവിൻ്റെ ദൂതനവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവയ്ക്കുന്നു എന്നാണ് ഭയത്തിലും ഭീതിയിലും ആശങ്കയിലും അസ്വസ്ഥതയിലും ഇരിക്കുന്നവരോടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് കർത്താവിൻ്റെ ദൂതനവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയിമിറങ്ങി അവരെ വിടുവയ്ക്കുന്നുവെന്ന് ഈ സംരക്ഷണമെല്ലാം കർത്താവിൽ ആശ്രയിക്കുന്നവർക്കുള്ളതാണെന്ന് കർത്താവ് സങ്കേതമാണെന്ന് കണ്ടെത്തിയിട്ടുള്ളവർക്കാണെന്ന് അതുപോലെ തന്നെ കർത്താവിൽ അഭയം കണ്ടെത്തിയിട്ടുള്ളവർക്കുള്ളതാണ് എന്ന് സങ്കീർത്തനം ആവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട് അല്ലാത്തവർ ഈ സംരക്ഷണം അവകാശപ്പെടുന്നില്ല അല്ലാത്തവർ ഈ സംരക്ഷണം അന്വേഷിച്ചാൽ അത് അവർക്ക് സ്വായത്തമാകുന്നുമില്ല ഇവിടെയാണ് ദൈവ സംരക്ഷണം അനുഭവേദ്യമായി തീരുന്നത് കർത്താവിൻ്റെ ദൂതനവൻ്റെ ഭക്തന്മാരുടെ ചുറ്റുമാണ് കാവലേർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കർത്തൃഭക്തരാരും കലങ്ങിപ്പോകേണ്ടതില്ല വിശ്വസിക്കുക ആശ്രയിക്കുക സമർപ്പിക്കുക കലങ്ങേണ്ടതില്ല അവൻ കാവൽ ചെയ്യുക തന്നെ ചെയ്യും അത് സത്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നില്ലെങ്കിലും കർത്താവ് നമുക്ക് കാവൽ നിർത്തിയിട്ടുണ്ട് ദൂതന്മാരെ നമ്മുടെ മുൻപിൽ നമുക്ക് കാവൽ ചെയ്യുവാൻ അഗ്നിമയനായൊരു ദൂതൻ കാവലുണ്ട് വിശ്വാസ കണ്ടുകൊണ്ടാണത് കാണേണ്ടത് നഗ്നനേത്രങ്ങളാൽ അത് നമുക്ക് കാണുവാൻ കഴിയില്ല നമ്മുടെ മുമ്പിൽ ഒരു ദൂതൻ ഊരിപ്പിളിച്ച് പിടിച്ച വാളുമായി തിരിയുന്ന അഗ്നിവാളുമായി നമുക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട് നടക്കുന്നുണ്ട് നമുക്ക് വേണ്ടി കാവൽ ചെയ്യുന്നുണ്ട് മനുഷ്യനൊരു പ്രത്യേകതയുണ്ട് മുഖത്താണ് കണ്ണുകൾ പിന്നിൽ കണ്ണുകളില്ല പിന്നിൽ കണ്ണുകളില്ലാത്ത മനുഷ്യനെ പിന്നിൽ നിന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്ന ശത്രുവിനെ തുരത്തി തുരത്തിയോടിക്കാൻ പിന്നിലെന്തെങ്കിലും ഒരു ദൂതനെ കാവൽ നിർത്തിയിട്ടുണ്ട് വിശ്വാസ കണ്ണുകൊണ്ടത് കാണണം ഹൃദയത്തിൽ അത് വിശ്വസിച്ച് അംഗീകരിക്കണം അവൻ ഇടതുവശത്തും വലതുവശത്തും നമുക്ക് കാവലേർപ്പെടുത്തിയിട്ടുണ്ട് സർവശക്തൻ്റെ ശക്തരായ ദൂതന്മാർ തൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും കാവൽ നിൽക്കുകയാണ് ദൈവമോ നമുക്ക് ശിരസിന് മുകളിൽ ചിറക് വിരിച്ച് കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ മറയ്ക്കും പോലെ അവൻ നമ്മെ മറച്ചു പിടിച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾ എന്തിനെ പേടിക്കണം ഈ നാളുകളിൽ ഭയമല്ല വേണ്ടത് ദൈവത്തിലുള്ള ആശ്രയവും ദൈവത്തിൽ സങ്കേതം കണ്ടെത്തിയിട്ടുള്ള ദൈവം ശാശ്വതമായ സങ്കേതമാണെന്നുള്ള ഉറപ്പും ധൈര്യവുമാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് ആരും കലങ്ങിപ്പോകരുത് എന്ന് തളർന്നു പോകരുത് എന്ന് ദൈവവചന വെളിച്ചത്തിൽ നിങ്ങളെ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ നാളുകളിൽ കുറേ കൂടെ ശക്തമായി പ്രാർത്ഥിക്കുക കുറേ കൂടെ തീക്ഷ്ണമായി ദൈവത്തോട് ചേർന്ന് നിൽക്കുക നമ്മുടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന ഈ നാളുകളിൽ വിശ്വാസം തെളിയിക്കുക പതരാതെ തളരാതെ വീര്യത്തോടെ ബലത്തോടെ നിൽക്കുക ഈ രോഗത്തിൻ്റെ പിടിയിലമർന്നു എന്ന് തോന്നുന്നവരൊക്കെ ഈ വചനങ്ങളാൽ തങ്ങളെ തന്നെ ബലപ്പെടുത്തിക്കൊള്ളട്ടെ ഞാൻ തനിച്ചല്ല എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിച്ചിട്ടില്ല ഞാൻ ഒറ്റപ്പെട്ടു പോയിട്ടില്ല ദൈവം എൻ്റെ ചുറ്റും കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ദൈവദൂതന്മാർ എനിക്ക് ചുറ്റുമുണ്ട് അവരെനിക്ക് അകമ്പടി സേവിക്കുന്നുണ്ട് ഞാൻ ദൈവകരങ്ങളിൽ സുരക്ഷിതനാണ് ഞാൻ ദൈവകരങ്ങളിൽ സുരക്ഷിതയാണ് എന്ന് അന്തരാത്മാവിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ഉറപ്പിക്കുക പതറിപ്പോകരുത് ദൈവമക്കളെ തളർന്നു പോകരുത് ദൈവം സർവശക്തനാണ് വീണ്ടും ഭയപ്പെടുന്നവരോട് നൂറ്റി പതിനെട്ടാമത്തെ സങ്കീർത്തനം മനോഹരമായ ഒരു കാര്യം ഉപദേശിക്കുന്നുണ്ട് നൂറ്റി പതിനെട്ടാമത്തെ സങ്കീർത്തനത്തിൻ്റെ ആറാമത്തെ തിരുവചനം കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കയില്ല മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും ശത്രുക്കളുടെ മധ്യേ നിന്ന് ശത്രുക്കൾ തന്നെ അറ്റാക്ക് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ കർത്താവിൽ ഭക്തനായ ഒരു ഭാഗ്യവാൻ പറയുന്ന വാക്കാണത് കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് അതുകൊണ്ട് ഞാൻ പേടിക്കുകയില്ല ഈ ശത്രുക്കളായ മനുഷ്യരനോട് എന്തു ചെയ്യും അപ്പൻ മകൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ മകന് പിന്നെ ആരെയും പേടിയില്ല അപ്പൻ അപ്പനെൻ്റെ പക്ഷത്തില്ല എന്ന് അപ്പനെൻ്റെ ചാരത്തില്ല എന്ന് അപ്പനെൻ്റെ അരികത്തില്ല എന്ന് ഉള്ളം പറയുമ്പോഴാണ് ഒരു കുഞ്ഞിൽ ഭയവും ഭീതിയും കത്തിക്കയറുന്നത് ഒറ്റയ്ക്ക് തരുവിഴി നിൽക്കുന്ന ഒരു കുഞ്ഞിനെ ആരെങ്കിലും ഭയപ്പെടുത്താൻ ശ്രമിച്ചാൽ അവൻ പതറിപ്പോകും എന്നാൽ അപ്പനോട് ചാരി നിൽക്കുന്ന ഒരു കുഞ്ഞിനെ ആരെങ്കിലും ഭയപ്പെടുത്താൻ ശ്രമിച്ചാൽ അവൻ ഒരു കുലുക്കവും ഉണ്ടാകില്ലെന്ന് മാത്രമല്ല ശത്രു എത്ര ബലവാനാണെങ്കിലും അവൻ നിസ്സാരനായി അവനെ കണ്ടിട്ട് അവനോട് പറയും നീ നിൻ്റെ ജോലി നോക്ക് എൻ്റെ അടുത്ത് നിൻ്റെ വേല നടക്കില്ല എന്താണ് ഈ ധൈര്യം അത് എൻ്റെ അപ്പൻ എൻ്റെ പക്ഷത്തുണ്ട് എൻ്റെ ചാരത്തുണ്ട് എന്ന ഉറപ്പും ധൈര്യവുമാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു ഉറപ്പാണ് സങ്കീർത്തകൻ നമുക്ക് ഉപദേശിച്ചു തരുന്നത് കർത്താവിൻ്റെ പക്ഷത്തുണ്ട് അതുകൊണ്ട് ഞാൻ പേടിക്കയില്ല ഈ ലോകത്തൊരു ശക്തിക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ആ സങ്കീർത്തനവാക്യത്തെ പല മേഖലകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും കർത്താവിൻ്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കയില്ല ഈ ലോകമെന്നോട് എന്ത് ചെയ്യും ഒന്നും ചെയ്യില്ല കർത്താവിൻ്റെ പക്ഷത്തുള്ളതിനാൽ തന്നെ വീണ്ടും കർത്താവിൻ്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കുകയില്ല ജഠം എന്നോട് എന്തു ചെയ്യും എന്നെ കീഴടക്കാനോ നശിപ്പിക്കാനോ ജഡത്തിനാകില്ല എന്തുകൊണ്ടെന്നാൽ കർത്താവിൻ്റെ പക്ഷത്തുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പേടിക്കുകയില്ല വീണ്ടും ആ ആ വാക്യത്തെ മറ്റൊരു വിധത്തിൽ വായിച്ചാൽ കർത്താവിൻ്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കുകയില്ല പിശാ എന്നോട് എന്തു ചെയ്യും ഒന്നും ചെയ്യില്ല ചെയ്യാൻ അവന് കഴിയില്ല കാരണം കർത്താവിൻ്റെ പക്ഷത്തുണ്ട് ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലും കർത്താവ് എൻ്റെ കരങ്ങളിലും പിടിച്ചിരിക്കുകയാണ് അവൻ എന്നെ വിടുകയില്ല ഞാൻ അവനെയും വിടുകയില്ല പിന്നെ ആർക്കാണ് എൻ്റെ മേലെ അധികാരം നടത്താൻ കഴിയുക ഇപ്പോൾ നമുക്ക് ആനുകാലികമായി പറയാൻ കഴിയുന്ന ഒരു ചിന്ത ഇതോട് ചേർത്ത് വെച്ചാൽ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കയില്ല കൊറോണ എന്നെ എന്ത് ചെയ്യും ഒന്നും ചെയ്യില്ല എൻ്റെ മേലെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും പക്ഷേ അവൻ പരാജയപ്പെടും ഞാൻ അവനെ തോൽപ്പിക്കും എന്തെന്നാൽ എൻ്റെ ദൈവം എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കുകയില്ല ഈ നാളുകൾ നമ്മുടെ ഭയവും ഭീതിയും മാറിപ്പോകണം തീക്ഷണമായി നമ്മൾ ദൈവവിശ്വാസത്തിൽ ഉറയ്ക്കണം കർത്താവിൽ ആശ്രയം വയ്ക്കണം തളർന്നു പോകരുത് ദൈവമക്കളെ പതറിപ്പോകരുത് ഒരിക്കലും അവൻ കൈവിടുന്ന ദൈവമല്ല തളർച്ചയുടെ നാളുകൾ ദൈവമക്കൾ നിലവിട്ട് നിലവിളിച്ചാൽ അത് കേട്ടില്ല എന്ന് വെച്ച് കാതടച്ചിരിക്കുന്ന ബധിരനല്ല ദൈവം അവൻ കാതു തുറന്ന് കേൾക്കുന്നവനും കണ്ണു തുറന്ന് കാണുന്നവനുമായ ദൈവമാണ് മിസ്രൈമിൻ്റെ മണ്ണിൽ പീഡ സഹിച്ച ഇസ്രയേൽ മക്കൾ ചങ്ക് തകർന്ന് ആകാശം കീറി ശബ്ദമുയർത്തി നിലവിളിച്ചപ്പോൾ സ്വർഗത്തിൽ തനിക്ക് സ്വസ്ഥമായി ഇരിക്കാൻ കഴിയാത്തത് കൊണ്ട് തൻ്റെ ജനത്തിൻ്റെ നിലവിളി കേട്ടിട്ട് ഭൂമിയിൽ ഹോറേബ് മലയിൽ മുൾപ്പടർപ്പിൽ അഗ്നിമധ്യ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് വിമോചന സന്ദേശം പുറപ്പെടുവിച്ചവനാണ് ദൈവം ഇന്ന് ദൈവമക്കൾ നിലവിളിക്കുന്നുവെങ്കിൽ കണ്ണും കാതും പൂട്ടിയിരിക്കുന്നവനല്ല ദൈവം എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു ഊഴിയ വിചാരകന്മാർ അവരുടെ നിലവിളി ഞാൻ കേട്ടു എന്ന് പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിലൂടെ മോശയോട് അരുവിളി ചെയ്തവൻ ഇന്നും നമ്മുടെ കണ്ണുനീർ കാണുവാൻ നമ്മുടെ കഷ്ടത കാണുവാൻ നമ്മുടെ വേദനകളിൽ ഇറങ്ങി വരുവാൻ നമുക്ക് സമാധാനം പകരുവാൻ മതിയായവനാണ് അതുകൊണ്ട് ദൈവമക്കളെ വളരെ സൂക്ഷ്മതയോടെ വളരെ കരുതലോടെ ദൈവമക്കളെ ഈ നാളുകളിൽ ദൈവസന്നിധിയിൽ ജാകരിച്ച് പ്രാർത്ഥിക്കണം ദൈവമക്കൾ കണ്ണു നിറച്ച് ദൈവസന്നിധിയിൽ നിന്നാൽ ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കാൻ കഴിയില്ല സ്നേഹമുള്ള ഏതൊരപ്പനും ഏതൊരമ്മയും സ്വന്തം മക്കൾ തങ്ങളുടെ മുമ്പിൽ കരയുന്നത് കണ്ടാൽ അതിലിടപെട്ട് അവരുടെ കാര്യമെന്തെന്ന് അന്വേഷിച്ച് പരിഹാരം വരുത്താതിരിക്കുകയില്ല മക്കളെ എത്ര തെറ്റ് ചെയ്തവരായാലും അവർ നിലവിളിച്ചുകൊണ്ട് അടുത്തു വന്നാൽ അവരെ മാറോട് ചേർത്ത് പിടിക്കുന്ന സർവ്വശക്തനാണ് ദൈവം അതുകൊണ്ട് ദൈവമക്കളെ പതറിപ്പോവുകയല്ല വേണ്ടത് തളർന്നു പോവുകയല്ല വേണ്ടത് ബാബയിലെ പ്രവാസകാലത്ത് നിങ്ങൾ ദൈവത്തിന് കീർത്തനം പാടുക ഞങ്ങളിത് കേൾക്കട്ടെ എന്ന് ബാബയിലെ അധികാരികൾ പറഞ്ഞപ്പോൾ നിലവിളിച്ചുകൊണ്ട് തങ്ങളുടെ കിന്നരങ്ങൾ വൃക്ഷകൊമ്പുകളിൽ തൂക്കിയിട്ട് കൊണ്ട് ഇസ്രയേൽ മക്കൾ ദൈവസന്നിധിയിൽ ചങ്കുപൊട്ടി കരയുകയാണ് ചെയ്തത് നിലവിളി കേട്ട ദൈവം അവരെ അവിടെ നിന്ന് വിടുവിച്ച ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ സിയോനിലേക്ക് മടക്കി വരുത്തിയെങ്കിൽ നമുക്ക് നാളെ ഒരു ഉല്ലാസത്തിൻ്റെ കാലം നമ്മുടെ മുമ്പിലുണ്ട് എന്ന് തിരിച്ചറിയണം ഈ നാളുകൾ ദൈവമക്കളോട് ആവർത്തിച്ച് പറയട്ടെ പതറിപ്പോകരുത് തളർന്നു പോകരുത് തകർന്നു പോകരുത് നിരാശപ്പെട്ടു പോകരുത് ജീവിതം അടുത്തു പോകരുത് ഈ നാളുകളിൽ ഒരുപാട് പേരുടെ സമ്പാദ്യങ്ങൾ കൈവിട്ട് പോയിട്ടുണ്ട് ബിസിനസ് തീർത്തും പരാജയപ്പെട്ടു പോയിട്ടുണ്ട് ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ ഉടഞ്ഞു പോയിട്ടുണ്ട് ലോകം അവസാനിച്ചിട്ടില്ല സാധ്യതയുള്ള വാതിലുകളെല്ലാം അടഞ്ഞിട്ടില്ല ആരും നിരാശപ്പെടരുത് അടഞ്ഞ വാതിലുകൾക്കപ്പുറം പുതിയ വാതിലുകൾ തുറപ്പാൻ സർവശക്തനായൊരു ദൈവമുണ്ട് ഇതൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു പ്രതിസന്ധിയുടെ ഒരു കഷ്ടതയുടെ നാളുകളാണ് എന്നാൽ എല്ലാ കാലവും കഷ്ടതയുടെ നാളുകളല്ല ഇനിയൊരു ശുഭകാലം വരാനുണ്ട് ഈ പ്രതിസന്ധി മറികടക്കാൻ നമുക്കാകും ഒരുപക്ഷെ നമ്മൾ കുറേ ഒതുങ്ങേണ്ടി വരും നമ്മൾ കുറേ ഞെരുങ്ങേണ്ടി വരും ഒരുപക്ഷെ നമ്മൾ പട്ടിണി അനുഭവിക്കേണ്ടി വന്നേക്കാം ഒരുപക്ഷെ നമ്മുടെ സൗകര്യങ്ങൾ പലതും നമുക്ക് അധികപ്പറ്റായി മാറിയേക്കാം എന്നാൽ ദൈവമക്കളെ ഇപ്പോൾ നാം അറിയേണ്ട ഒരു കാര്യമുണ്ട് ഈ കെടുതികളിൽ നിന്നെല്ലാം കരയേറ്റാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് പുതിയ ശൈലിയിലൂടെ രൂപപ്പെടുത്തിയെടുക്കാം ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിൽ പുതിയ ചില ശൈലികളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ കാർഷിക മേഖലയിലേക്ക് അവരുടെ സമയവും അവരുടെ മനസ്സുമൊക്കെ തിരിച്ചുവിട്ടിട്ടുണ്ട് ഒരുപാട് പേർ അതിൽ നിന്ന് ആദായമെടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് പേർ ഈ നാളുകളിൽ ദീർഘസമയം പ്രാർത്ഥിക്കാനും വചനം പഠിക്കാനുമൊക്കെ മനസ്സുവെച്ചിട്ടുണ്ട് ഒരുപാട് പേർ കുടുംബവുമായി ആഴമേറിയ കൂട്ടായ്മ രൂപപ്പെടുത്തുവാൻ ഈ നാളുകളിൽ സമയം കണ്ടെത്തിയിട്ടുണ്ട് ഒരുപാട് പേർ അവരെ അവരുടെ ഫോണിലൂടെ നഷ്ടപ്പെട്ടു പോയ പഴയ ബന്ധങ്ങൾ പലതും തിരിച്ചെടുക്കുവാനും കൂട്ടായ്മയുടെ പഴയ ഓർമ്മകളൊക്കെ അയവിറക്കുവാനുമൊക്കെ ഇടവന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവർ അതോടൊപ്പം പ്രകൃതിയിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പൊലൂഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രകൃതി സംശുദ്ധമായി തീർന്നിട്ടുണ്ട് ശുദ്ധവായു ശ്വസിക്കാൻ കിട്ടാതിരുന്ന ലോകത്ത് ആവശ്യത്തിന് ശുദ്ധവായു ഇപ്പോൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് വായിക്കുവാനിടയായി ഓസോൺ പാളിയിൽ വീണിരുണ്ടായി ഉണ്ടായിത്തീർന്നിരുന്ന ലക്ഷക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ വലിപ്പമുള്ള വലിയ വിടവ് നികത്തപ്പെട്ടതായി പ്രകൃതിക്കൊരു പുതുക്കം വന്നിരിക്കുന്നു ആഗോളതാപനത്തിന് നിയന്ത്രണം വരുവാൻ സാധ്യതയുണ്ട് പ്രിയപ്പെട്ടവരെ അന്റാർട്ടിക്കയിൽ മഞ്ഞുവാളികൾ ഉരുകി കടലിലെ ജലനിരപ്പ് ഉയരുന്നതിന് ഒരു നിയന്ത്രണം വരാൻ സാധ്യതയുണ്ട് ഭൂമിക്ക് ഒരു യൗവനം കിട്ടുന്നു എന്നാണ് തിരിച്ചറിയേണ്ടത് ഒരുപക്ഷെ ഏത് പ്രതിസന്ധിയുടെ പിന്നിലും ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട് എന്ന് വായിച്ചെടുക്കാൻ കൂടെ നമുക്ക് കഴിയണം ഈ നാളുകളിൽ ഒരുപാട് പേർക്ക് രോഗങ്ങളില്ലാതെയായിരിക്കുന്നു നിത്യരോഗികളായി തളർന്നിരുന്ന പല ആളുകളും രോഗത്തെ മറികടക്കാൻ മാനസികമായും ശാരീരികമായും തയ്യാറായിരിക്കുന്നു എന്തിനും ഏതിനും എപ്പോഴും ചികിത്സ ചികിത്സ എന്ന് ചിന്തിച്ചിരുന്നവർ ഒരു ചികിത്സ അത്യാവശ്യമല്ല എന്നൊക്കെ ബോധ്യപ്പെട്ടിരിക്കുന്നു നമ്മളങ്ങനെ ഒരുപാട് പോസിറ്റീവ് സൈഡുകൾ ഈ കാലഘട്ടത്തിൽ ഈ ലോക്ക്ഡൗണിലൂടെ കണ്ടെത്തിയിരിക്കുകയാണ് എല്ലാവരും ലോക്ക്ഡൗൺ കൃത്യമായി പാലിക്കണം എന്താണെന്ന് വെച്ചാൽ ഈ വൈറസ് പകരുന്നത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കാണ് സമ്പർക്കം ഒഴിവാക്കുക തന്നെ വേണം പരമാവധി യാത്രകൾ ഒഴിവാക്കണം പുറത്തിറങ്ങുമ്പോൾ ഗവൺമെൻ്റ് പറഞ്ഞിട്ടുള്ളതുപോലെ മാസ്കുകൾ ധരിക്കണം സ്വന്തം പ്രൊട്ടക്ഷൻ മാത്രമല്ല മറ്റുള്ളവരുടെ പ്രൊട്ടക്ഷൻ കൂടെയാണ് അവിടെ നാം സംരക്ഷിക്കുന്നത് എന്നറിയണം കയ്യിലുള്ളതാർക്കും കൊടുക്കാതെ മറ്റൊരാളുടെ കയ്യിലുള്ളത് ഇങ്ങോട്ട് വാങ്ങാതെ രോഗത്തെക്കുറിച്ചാണ് നാം സാമൂഹിക അകലം പാലിക്കണം കൈകൾ വൃത്തിയായി കഴുകണം സാനിറ്റൈസറുകൾ ഉപയോഗിക്കണം എപ്പോഴും നാം ശരീരത്തെ ശുദ്ധിയായി കാക്കണം നമുക്കിങ്ങനെയും കുറേ പുതിയ ശീലങ്ങൾ ഈ നാളുകളിൽ ലഭ്യമായിരിക്കുന്നു ഈ കൊറോണയുടെ ആക്രമണകാലം കഴിയുമ്പോൾ ഈ നല്ല ശീലങ്ങളൊക്കെ ഉപേക്ഷിച്ച് കളയാതെ അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി നമുക്ക് തുടരാനും കഴിയണം പ്രിയപ്പെട്ടവരെ ചുരുക്കത്തിൽ ഈ കൊറോണ നമുക്ക് ഒരുപാട് ഭാരം നമ്മുടെ ജീവിതത്തിൽ കോരിയിടുന്നുണ്ടെങ്കിലും അതിനൊരുപാട് പോസിറ്റീവ് സൈഡുകളുണ്ട് എന്നു കൂടെ തിരിച്ചറിയണം ഇനി ഈ ലോകം വിട്ടുപോയവരെക്കുറിച്ച് നമ്മൾ ഒരു പരിധിക്കപ്പുറം ആശങ്കപ്പെടേണ്ടതില്ല എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ സ്വത്താണ് ഭൗമ ഭൗമലോകവാസത്തിന് വേണ്ടി അല്ല ദൈവം ആരെയും സൃഷ്ടിച്ചിട്ടുള്ളത് ഭൗമലോകം നമ്മുടെ താൽക്കാലികമായ ഇടമാണ് പ്രിയപ്പെട്ടവരെ ഈ താൽക്കാലികമായ ഭൗമലോകവാസം വിട്ട് നമ്മളെല്ലാവരും പിരിയേണ്ടവരാണ് മഹത്വരാജ്യത്തിലേക്ക് അവൻ നമ്മെ ക്ഷണിച്ചിട്ടുള്ളതാണ് അവിടെ നമുക്കെല്ലാവർക്കും ഇടമുണ്ടെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിട്ടുള്ളതാണ് ദൈവസന്നിധിയിലേക്കാണ് നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിട്ടുള്ളത് ശരീരം വിട്ടാൽ കർത്താവിനോട് കൂടെ ചേരുന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ ഇരിപ്പാൻ ഞാൻ അധികം വാഞ്ചിക്കുന്നു എന്നാണ് അപ്പസുനെ പൗലൂസ് പ്രഖ്യാപിക്കുന്നത് ശരീരത്തിൽ ഇരുന്നാലും ശരീരം വിട്ടാലും ഞാൻ കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ അധികം ഇഷ്ടപ്പെടുന്നു എന്നാണ് പോലീസ് ലീഹ വീണ്ടും പറയുന്നത് അതുകൊണ്ട് ശരീരം വിട്ടുപോയവരെ നഷ്ടപ്പെട്ടു എന്നല്ല അവർ ഭാഗ്യകരമായ മറ്റൊരവസ്ഥയിൽ ദൈവത്തെ കണ്ട് ആരാധിപ്പാൻ ചേർക്കപ്പെട്ടു എന്നാണ് സമാധാനിക്കേണ്ടത് ആരും അജ്ഞരായി നിരാശപ്പെട്ടു പോകരുത് തളർന്നു പോകരുത് എന്ന് ദൈവത്തിൻ്റെ വചനം വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ആകയാൽ പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് വലിയ ആശ്വാസവും വലിയ പ്രത്യാശയും വലിയ ധൈര്യവും വലിയ ബലവും നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണം പതറിപ്പോകരുത് തളർന്നു പോകരുത് ബലപ്പെടുക ശക്തി പ്രാപിക്കുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമുക്കൊരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി നന്ദി പറയുന്നു സ്തുതിക്കുന്നു അവിടുത്തെ വലിയ കൃപയാൽ സ്നേഹത്താലും ഈ പ്രതിസന്ധിയുടെ നാളുകൾ നീ ആശ്വാസത്തിൻ്റെ സന്ദേശം ഞങ്ങളോട് പങ്കിട്ടല്ലോ ഞങ്ങളോട് സമാധാനമായിരുപ്പാനും പ്രത്യാശ കൈവിടാതിരിപ്പാനും വിശ്വസിച്ച കർത്താവിലാശ്രയിപ്പാനും അവനിൽ സങ്കേതം കണ്ടെത്തുവാനും അവൻ്റെ പ്രകാരം സംരക്ഷിക്കുമെന്നറിയുവാനും ഒക്കെ ഉപദേശം നൽകിയുള്ളു ഈ കേട്ട ചിന്തകൾ ഹൃദയത്തിൽ സ്വാംശീകരിച്ച് ഒന്നിലും പതരാതെ കർത്താവിൽ ബലപ്പെട്ട് വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയിൽ ആത്മീക വിജയം പ്രാപിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകണം കർത്താവിൽ പ്രത്യേകിച്ച് നാളിൽ രോഗപീഠയാൽ വലയുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വെൻ്റിലേറ്ററിലും ഐ സിയുയിലും ഒക്കെ ആയിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവർ കൊറോണയുടെ പിടിയിലമർന്ന് അസ്വസ്ഥതപ്പെട്ട് ഒറ്റപ്പെട്ട് കഴിഞ്ഞുകൂടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ സങ്കടങ്ങളെയും വഹിച്ച് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി സകല രാജ്യങ്ങൾക്കും വേണ്ടി സകല രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ദൈവമേ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും വേണ്ടി ദൈവമേ ലോകം മുഴുവനും ക്രമസമാധാനത്തോടെ ഈ രോഗത്തെ പ്രതിരോധിക്കുവാൻ അത്യധ്വാനം ചെയ്യുന്ന ഭരണ സംവിധാനങ്ങൾക്ക് വേണ്ടി അതിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കു വേണ്ടി പോലീസ് അധികാരികൾക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അവിടുന്ന് സന്ദർശിച്ച് അനുഗ്രഹിക്കണമേ ദൈവമേ പോരാട്ടം വിജയകരമാക്കി തീർക്കണമേ ഈ വൈറസിനെ അവിടുന്ന് വിരോധിച്ചാൽ ഞങ്ങളിൽ നിന്ന് മാറ്റണമേ ലോകത്തെ രക്ഷിക്കണമേ വിനയപ്പെടുത്തി പാതപീഠത്തിൽ സമർപ്പിക്കുന്നു അവിടുന്ന് മഹത്വം എടുക്കുമാറാകണം പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമേ